നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള ഗണേശ കീർത്തനം അത് നമ്മുടെ വീഡിയോസ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഗണേശ കീർത്തനത്തിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ പോസ്റ്റ് എന്ന് ചോദിച്ചിട്ട് കുറേ നാളായിട്ട് കമൻസ് വരുന്നതാണ് അപ്പോൾ ഞാനും ഒരു ഡേറ്റ് പറഞ്ഞിരുന്നു പക്ഷേ ചില കാരണങ്ങളാൽ അത് കുറച്ച് വൈകിപ്പോയി പോസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഗണേശ കീർത്തനത്തിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ആ ഡാൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ പാട്ടിട്ട് കളിക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് ഇന്ന് സ്റ്റെപ്പ് പഠിച്ചിട്ട് ആ ഡാൻസ് സ്റ്റേജിൽ കളിക്കുക നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്കും എന്നിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഈ ട്യൂട്ടോറിയൽ വീഡിയോയിൽ എൻ്റെ കൂടെ ഉള്ളത് ആമിയാണ് അപ്പോൾ ശരി നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ആദ്യം ഒരു കുച്ചിപ്പിടി സ്റ്റെപ്പ് ഇട്ടാ വരുന്നത് അത് പക്ഷേ എല്ലാവരെയും ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല ഞാൻ ആ സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളതും കാണിച്ചു തരാം പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിക്ക് എങ്ങനെ കളിക്കാം എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ വീഡിയോയിൽ കാല് വരുന്നതെന്ന് വെച്ചാൽ അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് ലെഫ്റ്റ് കാല് ചവിട്ടി നമ്മൾ റൈറ്റ് കാല് പൊക്കും ഇനി ആ റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് ബാക്കി കുത്തിയിട്ട് രണ്ട് കാലും ഇങ്ങനെ തിരിച്ച് റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് പൊക്കും ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് ബാക്കി കുത്തിയിട്ട് ഇങ്ങനെ അപ്പോൾ അത് സ്പീഡ് ചെയ്യുമ്പം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് താ തേയ് തെയ്ത്താം നമ്മൾ പരവലടവിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് താ തേയ് തെയ് താം ധി തേയ് തേയ് താം ഇത് നാലെണ്ണം അതായത് താ തേയ് തേയ് താം ധി തേയ് തേയ് താം ആ ഒരു രീതിക്ക് നാലെണ്ണം കളിക്കുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് അതിപ്പോൾ ഓരോ സ്റ്റേജിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും ഇപ്പോൾ ഭയങ്കര വലിയൊരു സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ആ നാല് സ്റ്റെപ്പിൽ നടുക്ക് വരാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ കയറി വരികയോ അങ്ങനെ തൊഴുതിട്ട് വരികയോ എന്നിട്ട് സെൻറ്ററിലോട്ട് വരികയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അതുപോലെ തന്നെ ഈയൊരു ഡാൻസ് ഗ്രൂപ്പായിട്ട് വേണമെങ്കിലും സിംഗിളായിട്ട് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമുക്ക് താത്തേ തെയ് താമൽ എങ്ങനെ വരാമെന്നുള്ളത് നോക്കാം ഇവിടുന്ന് വരുന്നത് വൺ ടു ത്രീ സ്റ്റാർട്ട് താ തേയ് ഇതൊരു നാലെണ്ണം ആകുമ്പോഴത്തേക്കും റെഡിയായി ഇതിന് താളം വരുന്നത് ഇത് തൊഴുതോ ഗണപതിയുടെ കൈയോ പിടിക്കാം രണ്ട് കൈയിലും കവിത്വം പിടിച്ചിട്ട് ലെഫ്റ്റ് കൈ താഴേക്ക് റൈറ്റ് കൈ മുകളിലേക്ക് ഇങ്ങനെ വേണമെങ്കിലും പിടിക്കാവുന്നേട്ടോ അപ്പം ഈ താളത്തിന് ഒന്നും കൂടെ ഒന്ന് വന്നേ ഏ ഇത്ര മനസ്സിലായല്ലോ ഇനി അടുത്തത് വീണ്ടും താത്തേ തേയ്ത്താം തന്നെ പക്ഷെ നമ്മൾ കുറച്ചും കൂടെ സ്പീഡിൽ അതായത് താത്താം താത്ത തേത്താം തെയ്ത്താം ആ ഒരു സ്പീഡിൽ നമ്മൾ കറങ്ങി ചെയ്യും ഒന്ന് കളിച്ച് കാണിച്ച് ആ സമയത്ത് നമ്മൾ നോട്ടം റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് െഫ്റ്റ് അങ്ങനെ നോക്കും കേട്ടോ അപ്പൊ അതെങ്ങനെ ചെയ്യും അരമണ്ഡലം ടു നോക്കിയില്ലല്ലോ വൺ ടു കൈ എങ്ങനെ അത്രയും ഫ്രണ്ടിലോട്ട് പിടിക്കത്തില്ല കേട്ടോ കൈ ഇവിടെ പിടിക്കണേ റെഡി സ്റ്റാർട്ട് മനസ്സിലായോ ഇനി അടുത്തത് തേഹാ തേഹി നമ്മൾ കുതിത്തമേട്ടടവിൽ പഠിച്ചിട്ടുള്ളതാണ് തേയ് തേഹി തേയ് തേഹി അത് നമ്മൾ തേഹ തേഹി തേഹ തേഹി കയ്യിലോട്ട് നോക്കും നേരെ നോക്കും ഇപ്പുറത്തെ കയ്യിലോട്ട് നോക്കും നേരെ നോക്കും കളിച്ച വൺ ടു ത്രീ സ്റ്റാർട്ട് തേഹ തേഹി തേഹ തേഹി അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് ധിത്ത് തെയ് ധിത്ത് തൈ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാലിങ്ങനെ ബാക്കിലോട്ട് തട്ടിച്ച് ഇങ്ങനെ കുത്തി നിർത്തണം അല്ലെങ്കിൽ ഇങ്ങനെ ബോഡിയൊക്കെ ഷെയ്ക്ക് ചെയ്ത് കളിക്കുന്നത് പോലെ തോന്നും അപ്പോൾ അതൊരു വൃത്തികേടായിരിക്കും അപ്പോൾ നമ്മൾ ധിത്ത് തെയ് ധിത്ത് തെയ് ഇനി കാലിങ്ങനെ കറക്കിയെടുത്ത് നമ്മൾ നമ്മുടെ ലെഫ്റ്റ് കോർണറിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കും ശ്രദ്ധിക്കേണ്ടത് കാല് പൊക്കുമ്പോൾ കാലിങ്ങനെ ഇങ്ങനെ വെക്കരുത് കാല് ഓടിച്ചിട്ടിട്ട് വേണം ഇങ്ങനെ കറക്കി ഇങ്ങനെ കുത്താൻ ഇങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ വേണമെങ്കിലും കുത്താം കേട്ടോ അതൊന്നും പ്രശ്നമില്ല അപ്പോൾ ആദ്യം നാല് സ്ലോ താത്തേയ്ത്താം അത് കഴിഞ്ഞ് കുറച്ച് സ്പീഡിൽ നാല് താത്തേത്താം നമ്മൾ കറങ്ങി ചെയ്യും അതിനുശേഷം തേഹ തേഹി തേഹ തേഹി എന്നിട്ട് തേ തേയ് തേ തെയ്ത്ത് തേ അതിന് കൈ സോറി കാലിങ്ങനെ കറക്കി കുത്തും ഇതൊന്ന് ചേർത്ത് ഇത്രയൊന്ന് ചെയ്തു നോക്കിയാലോ ഇത്ര എല്ലാവർക്കും മനസ്സിലായോ ഇനി അടുത്തത് അടുത്തതിന്റെ കൈ ആദ്യം ഞാൻ പറഞ്ഞുതരാമേ കൈ ഇങ്ങനെ ഹംസപക്ഷം പിടിക്കും ഹംസപക്ഷം പിടിച്ചിട്ട് വൺ ടു ഓക്കെ ഇങ്ങനെ വരും കൈ വൺ ടു ത്രീ ഫോർ രണ്ട് കയ്യിലും ചെറിയ രീതിക്ക് പതാക അല്ല ചെറിയൊരു കുഴു പതാക ഇങ്ങനെ പിടിക്കും ത്രീ ഫോർ അത് കഴിഞ്ഞിട്ട് ട ട് ഹംസാസ്യം പിടിച്ചിട്ട് ഇങ്ങനെ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കുനിയും അതായത് ഫുള്ളായിട്ട് ഇങ്ങനെ കുനിയത്തില്ല ഇങ്ങനെ ഗുനിയും ഓക്കെ ഇനി ഇങ്ങനെ കുമ്പിടുന്നത് പോലെ കൈ മനസ്സിലായോ ആദ്യത്തെ എങ്ങനെ വരുന്നത് കൈ മാത്രം മണിച്ചു ഇതിൻ്റെ കാലെങ്ങനെയാണെന്ന് നോക്കാമേ ആദ്യം അരമണ്ഡലത്തിൽ ഒരു ചവിട്ട് ചവിട്ടും അപ്പം കൈ ഇങ്ങനെ ഹംസപക്ഷം ഇനി കൈ ഇങ്ങനെ തിരിഞ്ഞു വരുന്ന സമയത്ത് ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കും ഓക്കെ അപ്പൊ ഇതങ്ങനെ വരും ഇനി ആ ബാക്കിൽ ഇരിക്കുന്ന ലെഫ്റ്റ് കാലെടുത്ത് ഇവിടെ കുത്തും അപ്പൊ പതുക്കെ ചിരിച്ച് ഇങ്ങനെ ഇരിക്കും ടേ ട് ഇനി സമത്തിൽ നിന്നിട്ട് ടേ ഏ ട്ടേറ്റ് അരമണ്ഡലത്തീരുന്ന റൈറ്റ് കാലിൽ ബാക്കി കുത്തി ടേ കൈ ഇങ്ങനെ കർത്തരി മുഖം പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും ചെവിയിലോട്ട് ഇങ്ങനെ പിടിക്കും ഇങ്ങനെ ഇത് മനസ്സിലായോ അടുത്തത് നമ്മൾ വീണ്ടും ഗണപതിയുടെ കൈ പിടിച്ചിട്ട് രണ്ട് സ്റ്റെപ്പ് നടക്കും നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാവും അല്ലാതെ വെറുതെ ഇങ്ങനെ കാൽ ഇങ്ങനെ ഒരച്ചുറച്ച് നടക്കരുത് എന്നിട്ട് റൈറ്റ് ലെഗ് ഫ്രണ്ടിലോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് കോർണറിലോട്ട് നോക്കും ലെഫ്റ്റ് കാല് ഫ്രണ്ടിലോട്ട് വയ്ക്കുമ്പോൾ റൈറ്റ് കോർണറിലോട്ട് നോക്കും അപ്പോൾ രണ്ട് സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് നടക്കണം വൺ ടൂ ത്രീ സ്റ്റാർട്ട് വൺ ടു ഇനി ഈ ലെഫ്റ്റ് കൈ ഇവിടെ തന്നെ ഇരിക്കും റൈറ്റ് കൈ മുകളിൽ ഡോളാഹസ്തം പോവും അപ്പോൾ തജ്ജം തജ്ജം സ്റ്റെപ്പ് വരുന്നത് റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് കുത്തും തിരിച്ച് ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് കാല് കുത്തും ഓക്കെ നോട്ട് മനസ്സിലായല്ലോ അപ്പോൾ ചേർത്ത് ഇതേ നടക്കുന്നു ടു ത്രീ സ്റ്റാ ട് ഏ ട്ട് തജ്ജം തജ്ജം ഇനി നമ്മൾ കൈ ഇങ്ങനെ പതാക തിരിച്ചു പിടിച്ചിട്ട് കറങ്ങും വൺ ട്യൂ ത്രീ സ്റ്റാ ട് ഇനി അനുഗ്രഹിക്കുന്ന കണക്ക് വൺ ടു ഫ്രണ്ടിലോട്ട് രണ്ട് സ്റ്റെപ്പ് വൺ ടു മനസ്സിലായോ ഇത് എളുപ്പത്തിൽ മനസ്സിലാവുന്ന കൈകളാ ബുദ്ധിമുട്ടുള്ളതാണ് ആദ്യം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇത് ഇതിത്രയും നമുക്കൊന്ന് ചേർത്ത് കളിച്ചു നോക്കാം ണം തൊട്ടേ ഇവിടെ തൊട്ട് ഇത്ര എല്ലാവർക്കും മനസ്സിലായോ ഇനി അടുത്തത് കൈ ഇങ്ങനെ ശകടം പിടിച്ചിട്ട് കൈ ഇവിടെ വെക്കും എന്നിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നു പോകും ആദ്യം നടന്നതുപോലെ പക്ഷേ ഇപ്പം നടക്കുന്ന സമയത്ത് റൈറ്റ് കാലെടുക്കുമ്പോൾ റൈറ്റ് കോർണറിലോട്ട് തന്നെ നോക്കണം രൗദ്രാണേ ഭാവം ഇങ്ങനെ നായകം എന്നിട്ട് തജ്ജം തജ്ജം ഇങ്ങനെ തജ്ജം തജ്ജം അത് ഒറ്റ കൈ വെച്ചിട്ട് വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ രണ്ട് കൈ ഒന്നിച്ചു വേണമെങ്കിലും എടുക്കാം ചുത്ര ഈസ്റ്റ് തജ്ജം തജ്ജം ഇത് നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പാണ് എന്നിട്ട് അഭിനയിക്കണം അത് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ ആ ഒരു വിഷമം ചുത്ര ഈസ്റ്റ് തിരിച്ചാദ്യം ഇങ്ങനെ വൺ എന്നിട്ട് തൊഴു തേയ് ഇനി ആ തെയ്ത്ത് തൈ ബുദ്ധിമുട്ട് ഉണ്ട് ചെയ്യാൻ സ്പീഡ് കിട്ടുന്നില്ല കാര്യം പാട്ട് വരുമ്പോൾ കുറച്ച് സ്പീഡാണേ അപ്പോൾ ആ സമയത്താണെങ്കിൽ വെറുതെ ഇങ്ങനെ നിങ്ങൾ വൺ ടു ത്രീ അങ്ങനെ ചെയ്താലും മതി അഥവാ താളം അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് എത്രയേ ഉള്ളൂ പക്ഷേ ഈ തെയ്തത് തേ കളിച്ച് താളത്തിൻ്റെ ആ ഒരു താളത്തിൽ നിന്ന് പുറത്ത് കളിക്കുന്നതിനെക്കാട്ടിൽ നല്ലതാണ് അപ്പം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒട്ടും കിട്ടുന്നില്ല അങ്ങനെ തോന്നുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വൺ ടു ത്രീ ഇങ്ങനെ ചെയ്താലും മതി അതല്ല ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ തെയ്ത് തെയ് തെയ്ത് മനസ്സിലായോ ഇനി അടുത്തതെന്ന് പറയുന്നത് താത്തേ തേത്താം നമ്മളിപ്പോൾ ഈ കളിച്ചതിൻ്റെ എല്ലാം താത്തേ തേതാം ചെയ്യണം താത്തേതേതാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ കറങ്ങി കളിച്ചത് നമ്മൾ കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കും കൈ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കൈ ക്രോസ് ചെയ്യാൻ പാടില്ല സ്ട്രെയിറ്റ് വന്നിട്ട് സൈഡിലോട്ട് പോകും അതുപോലെ ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനെ ഒരു തക്കത്തിമ്മി കളിച്ച് കറങ്ങുന്നുണ്ട് പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ അത് ഫുള്ള് നിങ്ങളങ്ങ് താത്തേ തേത്താമിൽ തന്നെ ചെയ്താൽ മതി ഈ സെയിം കൈകളാണ് ഒരു വ്യത്യാസമില്ല അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ റെഡി ആണോ അമി റെഡി വൺ ടു സ്ത്രീ എല്ലാവർക്കും ഇത്രയും മനസ്സിലായോ അപ്പൊ ആദ്യം മുതല് ഇത്രയും വരെ ഉള്ളത് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു ഇനി വരുന്നത് ഒരു ചെറിയൊരു സ്വരത്തിന്റെ പോഷണം ഈ ഒരു സ്വരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിക്കായിരിക്കുമല്ലോ നമ്മുടെ ചാനലിലെല്ലാം പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വരം ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തു വരുന്നുണ്ട് ഓരോ പാരഗ്രാഫ് കഴിയുമ്പോഴും ഈ ഒരു സ്വരം റിപ്പീറ്റ് ചെയ്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റെപ്സ് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എല്ലായിടത്തും ഈ സെയിം സ്റ്റെപ്പ് തന്നെ എല്ലാ സ്വരത്തിലും അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അത്രയും പോർഷൻ കവർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ശരി നമുക്ക് ആ സ്വരത്തിലോട്ട് പോയാലോ അപ്പോൾ അതിനാദ്യം നമ്മൾ തൃപ്താക പിടിക്കും തൃപ്താക പിടിച്ചിട്ട് കൈ നീട്ടുന്ന സമയം ആ നീട്ടുന്ന കൈ മാത്രം കമഴ്ത്തി വയ്ക്കും നമ്മൾ അരമണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മുട്ടിൻ്റെ ലെവലിൽ സൈഡിലോട്ട് നീട്ടി വെക്കണം നമ്മുടെ ബോഡിയോട് ചേർത്ത് വെക്കാനായിട്ട് പാടില്ല ഓക്കെ അപ്പോൾ അതിനൊരു താളമുണ്ട് വൺ ടു ത്രീ തജ്ജം വൺ ട്യൂ ത്രീ തജ്ജം ഓക്കെ വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല നമ്മൾ അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് വൺ ടു ത്രീ തജ്ജം വൺ ടു ത്രീ തജ്ജം റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് കാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ലെഫ്റ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യും അത്രേ ഉള്ളൂ വൺ ചിരിച്ച് കളിക്കണേ

ഓക്കെ തിരിച്ച് ഇപ്പുറത്തെ സൈഡ് പിടിക്കുമ്പോഴത്തേക്കും കൈ ഇങ്ങോട്ട് വരാൻ പാടില്ല ഇവിടെ ഇരിക്കണം എന്നിട്ട് കൈ തിരിയുമ്പം ഇങ്ങനെ ഇത് ഒന്നെങ്കിൽ ഓപ്പോസിറ്റ് കോർണറിലോട്ട് നോക്കാം അല്ലെങ്കിൽ നേരെ നോക്കാം രണ്ടാണെങ്കിലും ശരിയാണ് അപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കിയാലോ ചേർത്തൊന്നിയാണേ അരമണ്ഡലം ട്വിത്രീസ് ഇനി അടുത്തത് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളിക്കണം അതായത് നമ്മളിപ്പോൾ എല്ലാം നോർമലി ചെയ്യുന്ന സമയത്ത് കൈ ഇങ്ങനെ ഒരു ഫ്ലോ ഇല്ല വരുന്നത് പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് കട്ട് ചെയ്ത് കളിക്കണം അതെങ്ങനെ ചെയ്യുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇതിൻ്റെ കാല് വരുന്നത് നമ്മൾ താത്തേ താത്തെയ്താമിൽ ആദ്യം നമ്മൾ ഇങ്ങനെ ചവിട്ടത്തില്ലേ അതിന് പകരം ജസ്റ്റ് സമത്തിൽ ഇങ്ങനെ ഒന്ന് കാല് രണ്ട് കാലം ഒരുമിച്ച് ഒന്ന് ടാപ്പ് ചെയ്യണം അത്രേ ഉള്ളൂ ബാക്കിയെല്ലാം താത്താമിന് സെയിം സ്റ്റെപ്പ് വേണം റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ നമ്മൾ വൺ ടു റൈറ്റ് സൈഡിലോട്ട് ഒന്ന് ബെൻഡ് ചെയ്ത് ആ കയ്യിലോട്ട് നോക്കും തിരിച്ച് താഴേക്ക് വരും തിരിച്ചെങ്ങനെ ചെയ്താലോ വൺ ടു ത്രീ സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് മനസ്സിലായോ ഇനി ഫ്രണ്ടിലേക്ക് തജ്ജം തജ്ജം മുകളിലത്തെ കൈ സെക്കൻഡ് കടകാമുഖം തിരിച്ചു പിടിക്കും ഇവിടെ കടകാമുഖത്തു നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ടിലോട്ട് ട്യൂ ത്രീസ്റ്റാർട്ട് തജ്ജം തജ്ജം വൺ ട്യൂ ത്രീ ഫോർ ഓക്കെ എന്നിട്ട് ഞാൻ ചൊല്ലാദ്യം പറയാം തേ 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 അത് നമ്മുടെ ക്രോസ് സ്ഥിത്വത്തെയാണ് ചെയ്യുന്നത് ഞാൻ അതിന്റെ കാലാദ്യം ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം കാൽ ആദ്യം റൈറ്റ് സൈഡ് ചെയ്യുമ്പം റൈറ്റ് കാല് ചവിട്ടും തെയ് എന്നിട്ട് ആ കാലിൽ തന്നെ ധിത്ത് തേ കളിക്കും തേയ് എന്നിട്ട് കൈ വേണം എന്നിട്ട് ഈ വൺ ടു ത്രീ ഫോർ കാലിങ്ങനെ മാറ്റി മാറ്റി ചവിട്ടും റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് സ്റ്റാർട്ട് ചെയ്യും വൺ ടു ത്രീ ഫോർ ഇന്ന് ലെഫ്റ്റ് തെയ് തെയ് ഇന്ന് ലെഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യും വൺ ടു ത്രീ ഫോർ മനസ്സിലായോ കൈ വരുന്നത് റ്റു ത്രീ സ്റ്റാർട്ട് തെയ് തൺ ട്യൂ ത്രീ ഫോർ മനസ്സിലായോ ഇത് കുറച്ചും കൂടെ സ്പീഡിലാണ് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി ബാക്കിലോട്ട് നമ്മൾ പോകും പോകുന്ന സമയത്ത് ലെഫ്റ്റ് കൈയിൽ താമരചൂടം കവിളിൻ്റെ അടുത്താണ് പിടിക്കേണ്ടത് ഇനി ഇപ്പുറത്തെ കൈ കടകാമുഖത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യും സെക്കൻഡ് കടകാമുഖത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് അളപത്മം കടകാമുഖം അളപത്മം കടകാമുഖം ഇത് ഈ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഈ സൈഡിലോട്ടൊന്ന് ബെൻഡ് ചെയ്യണം ഓക്കെ റെഡി വൺ ടു വൺ ടു ത്രീ ഫോർ ഇനി ആ വൺ ടു ത്രീ ഫോർ ആ താളത്തിന് ജസ്റ്റ് ഒന്ന് കറങ്ങണം കറങ്ങുമ്പോഴത്തേക്കും വെറുതെ ഇങ്ങനെ വെച്ച് കറക്കുക ഒന്നും ചെയ്യരുത് ജസ്റ്റ് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ കാലിങ്ങനെ പൊക്കെ അങ്ങ് കറങ്ങിയാൽ മതി അപ്പം നമ്മുടെ ഈ ലെഫ്റ്റ് കാലിലാണ് കംപ്ലീറ്റ് നമ്മളുടെ ബാലൻസ് നിൽക്കുന്നത് ആ ഒരു രീതിക്ക് അങ്ങ് കറങ്ങിയാൽ മതി ഓക്കെ അപ്പോൾ ഈ ഒരു സ്വരം ഒന്ന് ചേർത്ത് ചെയ്തു നോക്കാം ധെളു തെക്കു തക്ക തക്കു തെങ്കിണ്ടും ഇത്ര എല്ലാവർക്കും മനസ്സിലായോ ഇത് മാത്രമല്ല ഇനി വരുന്ന കുറച്ചൊരു പോർഷനുണ്ട് വരികൾ വരുന്നത് അതും ഈ പറഞ്ഞതുപോലെ സ്വരത്തിൻ്റെ കൂടെ തന്നെ എല്ലാ പാരഗ്രാഫ് കഴിയുമ്പോഴത്തേക്കും റിപ്പീറ്റ് ചെയ്തു വരുന്ന സ്റ്റെപ്സ് ആട്ടോ അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം വേറെ ഒന്നുമില്ല നമ്മൾ ഗണപതിയുടെ കൈ പിടിക്കും കൈ പിടിച്ചിട്ട് നമ്മൾ നാട്ടണവിൻ്റെ കാലെടുക്കത്തില്ല തെയ്യും തത്ത അതുപോലെ കാല് പൊക്കി വെച്ചാൽ അത് സ്ലോ സ്ലോയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് സ്പീഡ് അല്ല ഒരു സെക്കൻഡ് സ്പീഡ് ആയിരിക്കും വരുന്നത് അതുകൊണ്ട് കാല് ബാക്കി തട്ടിച്ച് തന്നെ സൈഡിലേക്ക് നീട്ടണം കേട്ടോ വൺ ടു ത്രീ സ്റ്റാ ട് ഇനി നമ്മൾ നട ചവിട്ടിക്കാറണം നാല് സ്റ്റെപ്പ് ടു ത്രീ സ്റ്റാ വൺ ടു ത്രീ ഫോർ അത് കഴിഞ്ഞിട്ട് പതുക്കെ തൊഴുത് മുഴുമണ്ഡലത്തിലിരിക്കും എന്നിട്ട് ഇങ്ങനെ നമ്മൾ പൂവിടുന്നതുപോലെ എടുത്തിട്ട് വൺ ടു ത്രീ ആ പൂവിട്ടിട്ട് തറയിൽ തൊട്ട് കണ്ണിൽ വെച്ച് എഴുന്നേക്കും എന്നിട്ട് കൈ ഇങ്ങനെ തൊഴുതെടുക്കും തൊഴുത് ഇങ്ങനെ കുനിഞ്ഞ് വന്നതിന് ശേഷം ബാക്കിലോട്ട് ഫോർ സ്റ്റെപ്സ് നടക്കും വൺ ടു ആ ഇവിടെ നടന്നപ്പോൾ ഇത് തെറ്റാണ് നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാല് ബാക്കിലോട്ട് എടുക്കുമ്പം ഈ ഫ്രണ്ടിലിരിക്കുന്ന കാല് ഇങ്ങനെ പൊങ്ങി വരണം ഓക്കെ എന്നിട്ട് നമ്മൾ റൈറ്റ് ലെഗ് ബാക്കിലോട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ റൈറ്റ് കോർണറിലോട്ട് നോക്കും റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് മനസ്സിലായോ അപ്പോൾ ഇതൊന്ന് ചേർത്ത് കളിച്ചേ റ്റു ത്രീ സ്റ്റാർട്ട് കൈ ഇച്ചിരി ബാക്കിലോട്ട് പിടിക്കണേ എനിക്ക് തോന്നുന്നതേ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഒരു കാര്യം പറഞ്ഞ് തരുന്ന സമയത്ത് ഇപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നു പഠിക്കുന്നു ഇപ്പോൾ ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം വരുമ്പോഴത്തേക്കും അതിനകത്തുള്ള ഒരു മിസ്റ്റേക്സും കൂടെ തന്നെ ക്ലിയർ ചെയ്ത് പറയുമ്പോഴത്തേക്കേ ആ മിസ്റ്റേക്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്താലും നിങ്ങൾ അയ്യോ ഇത് തെറ്റാല്ലേ അപ്പം ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് തോന്നുന്നു ഇപ്പം നടക്കുന്ന കാര്യമാണെങ്കിലും നോക്കുന്നതാണെങ്കിലും എല്ലാം അപ്പോൾ അതെനിക്ക് ഒന്ന് കുറച്ചും കൂടി ഉപകാരപ്രദമായിരിക്കുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ വീഡിയോയിലും ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല ഇവരെ ആരെങ്കിലും കൊണ്ട് കളിപ്പിച്ചായിരിക്കും വീഡിയോ ഇടുന്നതെന്ന് കാരണം ചിലപ്പോൾ നമ്മളിപ്പോൾ വർക്കിംഗ് ഡേയ്സിലൊക്കെയാണ് ഷൂട്ട് വെക്കുന്നതെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ മാക്സിമം ഹോളിഡേയ്സിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇവരെ ആരെങ്കിലൊക്കെ കൊണ്ട് ഞാൻ വീഡിയോസ് പറഞ്ഞു കൊടുക്കുന്ന രീതിക്ക് തന്നെ ട്യൂട്ടോറിയൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത് കളിച്ചോ റ്റു ത്രീ സ്റ്റാർട്ട് ട്ടതൊക്കെ തൊഴുതിട്ട് ബാക്കിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇപ്പം ഇവിടെ കണ്ടതുപോലെ തന്നെ ഇൻ കേസ് ഇപ്പം നിങ്ങൾ സ്റ്റേജിൽ കളിക്കുക കളിക്കുന്ന സമയത്ത് ഇപ്പോൾ രണ്ട് സ്റ്റെപ്പായിട്ട് ഇനി ബാക്കിലോട്ട് പോകാനായിട്ട് സ്ഥലമില്ല ഇതേപോലെ ഇടിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഇങ്ങനെ ജസ്റ്റ് കാല് പൊക്കി ഇങ്ങനങ്ങ് നിന്നാൽ മതി അവിടെ വെറുതെ നിൽക്കരുത് സ്ഥലമില്ല പറഞ്ഞിട്ട് അയ്യോ ഇനി പുറകിലോട്ട് പോകാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് നോക്കരുത് ഞാൻ പറയുന്നത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അവർക്ക് ചിലപ്പോൾ അങ്ങനൊക്കെ സ്റ്റേജിൽ ചിലപ്പോൾ സ്ഥലം വരുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായോ എല്ലാവർക്കും ഇനി ഒരു രണ്ട് കഥയുടെ പോർഷനും അതുകഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ഒരു എൻറ്റിംഗ് പോർഷനും കൂടെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത് ഇപ്പോൾ പറഞ്ഞ നമ്മൾ പഠിച്ചില്ലേ സ്വരവും പിന്നെ ഇപ്പം ഈ പഠിച്ച സംഭവം അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതിത്ര എല്ലാവർക്കും മനസ്സിലായോ നിങ്ങൾ ഇത്രയും പഠിച്ചതിന് ശേഷം പാട്ടിട്ടിട്ടുള്ള ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടല്ലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൽ പോയിട്ട് ഇത്രയും പ്രാക്ടീസ് ചെയ്ത് ആദ്യം കറക്റ്റ് ചെയ്യുക എന്നിട്ട് അടുത്തത് പഠിച്ചിട്ട് അടുത്ത പാരഗ്രാഫ് പ്രാക്ടീസ് ചെയ്യുക ശരി നമുക്ക് അപ്പോൾ അടുത്ത പാരഗ്രാഫിലോട്ട് പോയാലോ അപ്പോൾ അടുത്തതിൻ്റെ കൈ ഞാൻ ആദ്യം പറഞ്ഞുതരാമേ കൈ ആദ്യം ഇങ്ങനെ കീലക മുദ്ര പിടിക്കും ഓക്കെ എന്നിട്ട് ട ഇനി അടുത്തത് അരാളം പിടിക്കും അരാളം പിടിച്ചിട്ട് ലെഫ്റ്റ് കൈ ഫ്രണ്ടിൽ റൈറ്റ് കൈ ഇങ്ങനെ നമ്മൾ ഭയം കാണിക്കുന്നതാണ് എന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് നോക്കും ഓക്കെ ഇനി ലെഫ്റ്റ് കൈയിൽ പതാക പിടിക്കും ആ പതാകയുടെ ഫ്രണ്ടിലായിട്ട് കൈയുടെ മുട്ട് പൊക്കി പിടിക്കണം പതാകയുടെ ഫ്രണ്ടിലായിട്ട് മുകുളം അളപ്പത്മാവും ഓക്കെ ട് ട് വൺ ടു ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൈ ഒന്നും കൂടെ പറഞ്ഞുതരാം ആദ്യം കീലകം പിടിക്കും അത് കഴിഞ്ഞിട്ട് അരാളം പിടിച്ച് രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ നോക്കും അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് കയ്യിൽ പതാക ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ പത്മം ഇനി ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ അത് നിങ്ങൾക്ക് ഏത് കോർണറിലോട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ഏത് കോർണറിലോട്ടാണ് റൈറ്റ് കോർണറിലോട്ട് ചെയ്യാം അപ്പോൾ റൈറ്റ് കാലെടുത്ത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ടു ത്രീ സ്റ്റാർട്ട് ടൈ ഇനി ബാക്കിലോട്ട് രണ്ട് സ്റ്റെപ്പ് ആ ഒരു പേടി വൺ ടു ഇനി സമത്തിൽ നിന്നിട്ട് ലെഫ്റ്റ് കാല് അങ്ങനെ തന്നെ വയ്ക്കും റൈറ്റ് കാല് ഇതേപോലെ ക്രോസ് ചെയ്ത് വെക്കും ഇങ്ങനല്ല അങ്ങോട്ട് തലചരിക്കും എന്നിട്ട് ആ കയ്യിലോട്ട് നോക്കും ഇനി ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് കയറി മനസ്സിലായോ ഇനി അടുത്തത് താ തേ തേത്താണേ അതിൻ്റെ ഒരു ട്യൂൺ വരുന്നത് അതായത് താളം വരുന്നത് താ തേം തേം അങ്ങനെയാണേ വരുന്നത് കൈ വരുന്നത് രണ്ട് കൈയും തൃപ്താക പിടിക്കും തൃപ്താക പിടിച്ചിട്ട് നമ്മൾ ഈ നാട്യാരംഭം ലെവലിൽ പിടിച്ചിട്ട് താ തേയ് താം ധിത്തേ തേയ് താം രൗദ്രമാണ് ശകടം പിടിക്കും അത് കഴിഞ്ഞിട്ട് താ തേയ് താം ഇത് ഒരു ദുഃഖമാണ് അത് കഴിഞ്ഞിട്ട് താത്തെയ് തേയ് താം തൊഴു അപ്പം അതങ്ങനെ ചേർത്ത് തേ താത്തേ താം വെച്ചിട്ട് സ്റ്റാർട്ട് താ താ താം 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 ഓക്കെ അപ്പം ഇത് ആദ്യത്തെ വരിയും ഇതും കൂടെ ഒന്ന് ചേർത്ത് ചെയ്യണേ ഇത്ര എല്ലാവർക്കും മനസ്സിലായോ ഇനി അടുത്തതിൻ്റെ കൈ ആദ്യം പറഞ്ഞുതരാം നമ്മൾ ഹംസപക്ഷം പിടിച്ചിട്ട് ഇങ്ങനെ താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ എടുക്കും അത് കഴിഞ്ഞിട്ട് പുഷ്പകുടം ഇങ്ങനെ ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് കൈ ഇങ്ങനെ തുമ്പിക്കൈ റൈറ്റ് കൈയിൽ തൃപ്പതാക വേണമെങ്കിലും പിടിക്കാം അരാളം വേണമെങ്കിലും പിടിക്കാം ഇങ്ങനെ ചെവി കാണിക്കും ഓക്കെ അതിങ്ങനെ ഇങ്ങനെ ആക്കണ്ട ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിരുന്നാൽ മതി ഇനി അടുത്തത് ഇപ്പുറത്ത് ഗണപതിയെ കാണിക്കും ഇതാണ് നാല് കൈ ഫസ്റ്റ് വൺ വൺ സെക്കൻഡ് ഇത് തേർഡ് ഇങ്ങനെ അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് ലെഫ്റ്റ് കോർണറിലോട്ട് നോക്കും ആൻഡ് ഫോർത്ത് ഗണപതിയുടെ കൈ അപ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട് ചരിഞ്ഞ് റൈറ്റ് കോർണറിലോട്ട് നോക്കും അപ്പം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ ആദ്യത്തത് നമ്മൾ ലെഫ്റ്റ് കോർണർ ഫേസ് ചെയ്താൽ ചെയ്യുന്നത് അപ്പോൾ റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് ബാക്കിലോട്ട് വരും ഇത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ വൺ ടൂന്ന് ചെയ്യാം അല്ലെങ്കിൽ വൺ ടൂ ത്രീ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം രണ്ടാണെങ്കിലും ആ താളത്തിനകത്ത് നിൽക്കുന്ന സംഭവം കേട്ടോ വൺ ട്യൂ ത്രീ സ്റ്റാ തജ്ജം തജ്ജം ഇനി മുട്ടുകുത്തിയിരിക്കും തജ്ജം അടുത്തത് തജ്ജം ഇനി പതുക്കെ ഇങ്ങനെ അടിമുടി ഇങ്ങനെ നോക്കി എഴുന്നേക്കും ഇനി കാല് ബാക്കിൽ കുത്തി ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് തൊഴുതിങ്ങനെ ബാക്കിലോട്ട് നടച്ച വിട്ടും വൺ ട്യൂ ത്രീ സ്റ്റാൻ വൺ ടു ത്രീ ഫോർ അപ്പം ഇതൊന്ന് ചേർത്ത് ചെയ്യണേ ഇവിടെ തൊട്ട് വൺ ട്യൂ ത്രീ സ്റ്റാ ടെ ഇനി വീണ്ടും നമ്മൾ നേരത്തെ കളിച്ചു ആ സ്വരം അത് നമ്മൾ ഓൾറെഡി പഠിച്ചതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് അങ്ങ് പാടി പോവുകയാണ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ൺ ത്രീ ഫോർ തജ്ജം തജ്ജം മുഴുമലത്തിലിരിക്കും പൂവെടുത്തതിനു ശേഷം പൂ ഇട്ടിട്ട് തറയിലെ തൊട്ട് കണ്ണിൽ വെച്ച് പതുക്കെ എഴുന്നേറ്റ് കൈ ഇങ്ങനെ തൊഴുതതിന് ശേഷം ബാക്കിലോട്ട് വൺ ടു ഫോർ ഫ്രണ്ടിലോട്ട് രണ്ട് സ്റ്റെപ്സ് വൺ ടു ഇത്ര എല്ലാവർക്കും മനസ്സിലായോ ഇത്രയാണ് സെക്കൻഡ് പാരഗ്രാഫ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആ സ്വരവും ഈ ഇവിടെ നിന്നിട്ടുള്ള കുറച്ച് പോർഷനും കൂടെ പഠിച്ചു വെച്ചാൽ നമ്മൾ ഇതേപോലെ എല്ലാ പാരഗ്രാഫിലും വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും പോർഷൻ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റും ഇങ്ങനെ ബുദ്ധിമുട്ടി ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ രണ്ടാമത്തെ പാരഗ്രാഫ് എല്ലാവർക്കും മനസ്സിലായോ ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾ വീണ്ടും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പാട്ടിൻ്റെ കൂടൊപ്പം ഇത്രയും നിങ്ങൾ കളിക്കാനായിട്ട് പ്രാപ്തരായിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം അത്രയും പ്രാക്ടീസ് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്തതിലോട്ട് പോകണം ഓക്കെ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫിലോട്ട് പോയാലോ അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ കൈ ഞാൻ ആദ്യം പറഞ്ഞുതരാം കൈ നമ്മൾ പതാക ഇങ്ങനെ തിരിച്ചു പിടിക്കും നമ്മൾ കറങ്ങിയാണ് എടുക്കുന്നത് വൺ ടു സമസ്തെന്നുള്ളതിന് നമ്മൾ കറങ്ങി വരണം അത് കഴിഞ്ഞ് രണ്ട് കൈയിലും സൂചിമുദ്ര ഇത് വേണമെങ്കിൽ രണ്ട് കൈയിലും സൂചിമുദ്ര പിടിക്കാം അതല്ലെങ്കിൽ ലെഫ്റ്റ് കയ്യിൽ തൃശൂലവും റൈറ്റ് കയ്യിൽ സൂചിമുദ്രയും പിടിച്ച് വേണമെങ്കിലും ചെയ്യാം ഈ ഏഴ് പതിനാല് ലോകം കാണിക്കുന്നതാണേ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ രണ്ട് കൈയിലും സൂചിമുദ്രയാണേ സൂചിമുദ്ര ഇങ്ങനെ കറക്കിയെടുത്തിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കുന്നത് പോലെ കാണിക്കും ഓക്കെ അപ്പോൾ അത് എത്രയെന്ന് കളിച്ചേച്ചു സമസ്ത ലോകശങ്കരം ഇനി ലെഫ്റ്റ് മുട്ട് കുത്തി അവിടെ ഇരിക്കും നിങ്ങൾക്ക് റൈറ്റ് ആണോ ആണോ ഏതാണോ പറ്റുന്നത് അത് കുത്തിക്കോ കുഴപ്പമില്ല ലെഫ്റ്റ് കയ്യിൽ സിംഹമുഖം റൈറ്റ് കൈയിൽ ശകണം ഇതെന്ത് മുദ്ര പിടിച്ചിരിക്കുന്നത് ഇത് ഭ്രമരാണ് ഇതാണ് ശകണം ട് ട് രൗദ്രമാണ് നേരെ നോക്കണേ ഇത്ര മനസ്സിലായോ ഇനി അടുത്തത് നമ്മളുടെ തേഹ തേയ്ഹ ഉണ്ടല്ലോ സെക്കൻഡ് കുതുത്ത മെട്ടണവ് ഒരു സൈഡിൽ രണ്ട് വട്ടം ചെയ്യണ്ട ഇവിടെ നമുക്ക് ഒരു സൈഡിൽ ഒരു വട്ടം ചെയ്താൽ മതി വാങ്ങിച്ചു ത്രീസ്റ്റ തേഹ തേഹി ഇനി ഇങ്ങനെ സൈഡിലോട്ട് തജ്ജം തജ്ജം ഇനി ലെഫ്റ്റ് തേഹ തേഹി തജ്ജം തജ്ജം ഇത്രയും ഒന്ന് ചേർത്ത് കളിച്ചു നോക്കാവേ വൺ ടു ത്രീ സ്റ്റ സമസ്ത ലോക ശങ്കരം ഇനി അടുത്തത് താത്തൈ തേയ്ത്താമ താത്തൈ തേത്താമിൻ്റെ താളം അങ്ങനെ താത്തെയ് തെയ്ത്താം ധിത്തേയ് തേയ് താം അങ്ങനാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൈ വരുന്നത് ആദ്യം കൃപാകരം പറയുമ്പോഴത്തേക്കും രണ്ട് കൈയിലും ചതുരമുദ്ര പിടിക്കും ലെഫ്റ്റ് കൈ ഇവിടെ ഇങ്ങനെ ചരിച്ച് പിടിക്കണം റൈറ്റ് കൈ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കണം ചെറുതായിട്ടൊന്ന് റൈറ്റ് സൈഡിലേക്ക് തലചരിച്ച് നേരെ ഇങ്ങനെ കരുണഭാവം വൺ ചുത്രീ ഈസ്റ്റ താ തേയ് തേയ് താം ഇനി ധിത്തേയ് തേയ്ത്താം പറയുമ്പോൾ രണ്ട് കൈയും ഇങ്ങനെ സ്റ്റാർ ഈസ്റ്റിത്തേ മൂക്ക് പൊത്തി പൊത്തിപ്പിടിക്കത്തില്ല ഇത്രയും ഇവിടെ

ഇനി അതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് കാല് ചവിട്ടി ലെഫ്റ്റ് കാല് ചവിട്ടി റൈറ്റ് ഓക്കെ ഇനി കറങ്ങും തജ്ജം തജ്ജം കളിച്ച് കറങ്ങും ഒന്നിക്കും നമ്മൾ നേരത്തെ പാരഗ്രാഫ് ചെയ്ത കണക്ക് ബാക്കിലൂടെ നട ചവിട്ടാം അതല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് കാലു ഫ്രണ്ടിൽ ലെഫ്റ്റ് കാല് ബാക്കിൽ വെച്ചിട്ട് തജ്ജം തജ്ജം കളിച്ച് നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ കറങ്ങും കൈ ഇങ്ങനെ വരുവേ വൺ ട്യൂ ത്രീ സ്റ്റ തജ്ജം 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 ഇത് ഒന്ന് ചേർത്ത് കളിച്ച് നോക്കാവേ അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് തരും ഇവിടെ തൊട്ട് വൺ ടു ത്രീ സ്റ്റട്ട് ടെ അതെ ഈ ഇങ്ങനെ ഇങ്ങനെ എടുക്കാതെ അതൊന്ന് നീറ്റായിട്ടൊന്ന് ചെയ്തേ ആദ്യം തൊട്ട് തെറ്റിച്ച ആദ്യം തൊട്ട് അതാണ് ഇവിടുത്തെ രീതി വൺ ടു ത്രീ ഇനി നമ്മൾ നേരത്തെ ആ സ്വരം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തജ്ജം 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 തേ 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 കളിക്കാണ് ഇനി ലാസ്റ്റ് വീണ്ടും ഇത് തന്നെ പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് വൺ ടു ത്രീ സ്റ്റാർട്ട് കൈ എവിടെ പിടിക്കണം ആ ടു ത്രീ സ്റ്റാർട്ട് ത തെയ്യും ത്രീ ഫോർ ഇനി അവിടെ തന്നെ ഇങ്ങനെ തൊഴുതു നിന്നിട്ട് നമ്മൾ ഈ അമ്പലത്തിൻ്റെ നടയൊക്കെ തുറക്കുന്ന സമയത്തെ ഇങ്ങനെ ആ ഒരു കൂടി ഇങ്ങനെ എത്തി നോക്കി നിന്നിട്ട് ആ ഒരു മണി അടിച്ചിട്ട് ആ അപ്പം അതൊക്കെ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ എന്നിട്ട് വേണം പതുക്കെ അവിടെ ഇരുന്നതിന് ശേഷം പൂവെടുത്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വൺ ടൂ ത്രീ ആ തൊട്ട് കണ്ണിൽ വെച്ച് എഴുന്നേറ്റിട്ട് നാല് താത്തേ തേയ്ത്താം വൺ ട്യൂ ത്രീ സ്റ്റാർട്ട് താത്താം ഇനി കാലിങ്ങനെ പൊക്കി കറക്കി ഇരിക്കും ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ ഇപ്പം ലാസ്റ്റ് ഇപ്പം നമ്മളിങ്ങനെ വരുന്നത് കാണുന്നത് അതൊക്കെ ഒരു ഉണ്ട് അവിടെ ആ പാട്ടിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇങ്ങനെ മണി അടിക്കുന്ന ഒരു സൗണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഗ്രൂപ്പ് ആയിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം അയ്യോ ഇതെവിടെയാണ് ടൈമിംഗ് എന്നൊരു കൺഫ്യൂഷൻ വരുവായിരിക്കും നമുക്ക് ആ ഒരു താത്തേ തൈത്താമൻ്റെ സ്ഥലം അത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ സമയത്ത് കറക്റ്റായിട്ട് താത്തേതീത്തം ചെയ്യണം അതിന് മുന്നേ ബാക്കി കാര്യങ്ങൾ ചെയ്ത് കഴിയണം ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഗണേശ കീർത്തനത്തിൻ്റെ ഫുൾ സ്റ്റെപ്സും ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുകയാണ് ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഓരോരോ പാർട്ടായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ആ പാർട്ടിനോടൊപ്പം കളിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാനും പറ്റും അത് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ പെർഫോം ചെയ്തതിൻ്റെ വീഡിയോയുടെ ലിങ്കോ അല്ലെങ്കിൽ വീഡിയോസോ എനിക്ക് ഒരുപാട് പേര് അയച്ചു തരാറുണ്ട് അതുപോലെ പാർവതി മയൂർ അറ്റ് ജീമയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐഡിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിലോ ഫേസ്ബുക്ക് പേജിലോ എല്ലാത്തിൻ്റെയും ഐ ഡി എന്ന് പറയുന്നത് പാർവ്വതി ദാൻ സ്റ്റുഡിയോ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിലോ എല്ലാം നിങ്ങൾ അറിയിക്കേണ്ടതാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിച്ചാലേ നമുക്ക് അതിനനുസരിച്ച് അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് അതുപോലെ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം വരുന്നു ഓരോരോ വീഡിയോസും പോസ്റ്റ് ചെയ്യാനും ഒരു പ്രചോദനമുണ്ടാകത്തുള്ളൂ അപ്പോൾ ഉടനെ തന്നെ പുതിയൊരു വീഡിയോ അതിനു മുൻപ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഡെവൈസ്